എല്ലാവർക്കും ഇൻസെറ്റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് ഒ ടി ടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ലവ് ടുഡേ എന്ന സിനിമയെക്കുറിച്ചാണ്. അടുത്ത കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു തമിഴ് സിനിമയാണ് ലവ് ടുഡേ. ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങളെല്ലാം നേരത്തെ തന്നെ വിറ്റുപോയിരുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന December 2 വെള്ളിയാഴ്ച നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അടുത്ത അപ്ഡേറ്റ് സാറ്റർഡേ നൈറ്റ് എന്ന സിനിമയെക്കുറിച്ചാണ്. നിവിൻ പോളിയെ നായകനാക്കി റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത ചിത്രമാണ് സാറ്റർഡേ നൈറ്റ്. തിയേറ്ററുകൾ വൻ പരാജയമാണ് ചിത്രം ഏറ്റുവാങ്ങിയത്. ഒരു കോമഡി എന്റർടൈൻമെന്റ് കാറ്റഗറിയിൽ എടുത്ത സിനിമയ്ക്ക് നിരവധി വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നാൽ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് തീയതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങൾ ഇതുവരെയും വിറ്റഴിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ് എന്നീ രണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് ഈ സിനിമയ്ക്കായി രംഗത്തുള്ളത്. December തന്നെ ഈ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സിനായി. അടുത്ത അപ്ഡേറ്റ് മുകുന്ദനണി അസോസിയേറ്റ് എന്ന സിനിമയെക്കുറിച്ചാണ്. അടുത്ത കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തി വൻ വിജയം നേടിയെടുത്ത സിനിമയാണ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്. വിനീത് ശ്രീനിവാസനെ നായകനാക്കി അഭിനവ് സുന്ദർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത്. ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന December 16, അതായത് December 16 ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് ജയ് 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 ജയഹേ എന്ന സിനിമയെക്കുറിച്ചാണ്. ബേസിൽ ജോസഫ്, ദർശന രാജേന്ദ്രൻ എന്നിവർ പ്രധാന കഥാപാത്രമായി എത്തിയ ഒരു കോമഡി എന്റർടൈനർ സിനിമയാണ് ജയ് 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 ജയഹേ. തിയേറ്ററുകളിൽ വമ്പൻ വിജയമാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. എന്നാൽ ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങളെല്ലാം നേരത്തെ തന്നെ വിറ്റഴിക്കപ്പെട്ടിരുന്നു. ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങളെല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത്. മോൺസ്റ്ററിന് ശേഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസിനൊരുങ്ങുന്ന ചിത്രമാണ് ജയ് 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 ജയഹേ. December 23 ക്രിസ്മസ് സ്പെഷ്യലായി ചിത്രം ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഒഫീഷ്യൽ കൺഫേമേഷൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അവസാനത്തെ അപ്ഡേറ്റ് മോൺസ്റ്റർ എന്ന സിനിമയെക്കുറിച്ചാണ്. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഒരു ത്രില്ലർ സിനിമയാണ് മോൺസ്റ്റർ. തിയേറ്ററുകളിൽ ചിത്രം പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങളെല്ലാം നേരത്തെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരുന്നു. ഈ വരുന്ന December 2, അതായത് വരുന്ന വെള്ളിയാഴ്ച ചിത്രം ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ സിനിമ പാൻ ഇന്ത്യൻ ഭാഷകളിലും റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ തുടങ്ങിയ ഭാഷകളിലായിരിക്കും ചിത്രം റിലീസിനെത്തുന്നത്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ താഴെയൊന്ന് കമൻ്റ് ചെയ്യൂ. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് ഒ ടി ടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.